സുരേഷ് ഗോപിയുടെ പോയവർത്തെ രാഷ്ട്രീയം ഒന്ന് മഷിയിട്ട് നോക്കുവാണ് കണ്ടാൽ. ഇന്ദിരാഗാന്ധിയെ സ്വന്തം അമ്മയെ പോലെ മരിക്കുന്നവരെയും സ്നേഹിക്കുകയും ആരാധിക്കുകയും ഇന്ദിരാഗാന്ധിയുടെ മരണത്തിൽ ഏതാണ്ട് ഒരു പത്ത് പതിനൊന്ന് ദിവസം ഭക്ഷണം പോലും കഴിക്കാത്ത ഒരു അച്ഛന്റെ മകനായിട്ടാണ് ഞാൻ ജീവിച്ചത്. ഈശ്വര, 15 ദിവസം പട്ടിണി കിടന്നു, അതും ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി. അടുത്തത് കൂടി കേട്ടോളൂ. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷമുള്ള ഭാരതത്തിന്റെ വളർച്ചയ്ക്ക് ആരാണ് യഥാർത്ഥ അടിസ്ഥാനം അടിത്തറ പാകിയത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഇന്ദിരാഗാന്ധിയിൽ കൊണ്ടുചെന്ന് ഭാരതത്തിനെ കെട്ടിയിടാൻ കഴിയും. പക്ഷേ കോളേജിലെത്തിക്കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു ഒരു സ്വാതന്ത്ര്യമോ ദുസ്വാതന്ത്ര്യമോ അതെന്നെ എത്തിച്ചത് SFIയിലാണ്. SFIയിലെ 7 വർഷത്തെ പ്രവർത്തനം. പക്ഷെ അന്നും അടിയന്തരാവസ്ഥ കാലത്ത് പോലും ഇന്ദിരാഗാന്ധിയെ എന്തെങ്കിലും ആരെങ്കിലും പറയാൻ എന്റെ മനസ്സും എന്റെ ചോരയും അനുവദിച്ചിട്ടില്ല. ഇതിൽ നിന്നെല്ലാം സ്നേഹമുള്ള വ്യക്തി എന്ന് പറയുന്നതിൽ എന്നെ കൊണ്ടുചെന്ന് കെട്ടിയിടാൻ പറ്റുന്നത് സഖാവ് VS അച്യുതാനന്ദനിലാണ്. നമുക്ക് അദ്ദേഹത്തിന് ശേഷം ആര് എന്ന് ചോദിച്ചാൽ ഒരു പേര് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടെന്നല്ല ഞാൻ പറയുന്നത്, കണ്ടുപിടിക്കാൻ കഴിയില്ല. കമ്മ്യൂണിസ്റ്റ് സ്നേഹവും കഴിഞ്ഞു, ഇനി നേരെ താമരയിലേക്ക് പോകുന്നതാണ്. ഇത് ഒരു ദൈവ നിശ്ചയമാണ് എന്നുകൂടി ഞാൻ വിചാരിക്കുന്നു. കാരണം ഈ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു പുതിയ ഭരണ സമ്പ്രദായത്തിന്റെ സത്യപ്രതിജ്ഞ, അത് കാണാനുള്ള ഭാഗ്യം എന്ന് പറയുന്നത് ഏത് അവാർഡിനോട് ഇപ്പൊ തട്ടിച്ചു നോക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. അല്ലെങ്കിൽ ഈ സത്യപ്രതിജ്ഞ നടക്കുന്ന സമയം ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ മൗനവ്രതം ഒരു ദിവസം മുഴുവൻ അനുഷ്ഠിച്ച് അവിടെ ഇരിക്കാനും പദ്ധതിയുണ്ടായിരുന്നു. അത് മതിയായിരുന്നു, ഈ മൗനവ്രതമായിരുന്ന കുറച്ച് സമാധാനം വലിയ കിട്ടുമായിരുന്നു. അതെ, എന്നിട്ട് മോദിജി എന്ത് സമ്മാനിച്ചു? ഞാൻ മോദിജിയോട് പറഞ്ഞിരിക്കുന്നത് എന്റെ സംസ്ഥാനത്തിന് കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു 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 മാജിക് അങ്ങ് സമ്മാനിക്കുകയാണെങ്കിൽ, അതിന്റെ ഒരു അംശം നൽകുകയാണെങ്കിൽ ഞാൻ അങ്ങയുടെ അടിമയായിരിക്കും എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഐ വിൽ ബി യുവർ സ്ലേവ്. കല്യാണ വീട്ടിൽ പോയാ കല്യാണ ചെറുക്കനാവണം, മരണ വീട്ടിൽ പോയാ പെട്ടിക്കകത്ത് കിടക്കണം. ഓരോരുത്തർ പറയുന്നത് കേട്ട തൊലി ഉരിഞ്ഞു പോകും. ഇനി താമരയെ സ്നേഹിച്ചതിന് അദ്ദേഹത്തിന് മാത്രം എന്ത് നേട്ടം? എത്ര സുന്ദരിമാരുടെ പാദങ്ങൾ പതിഞ്ഞ പടിയാ. അങ്ങനെ എന്റെ ഒരു സ്വപ്നം സഫലമായി. എവിടെയോ കണ്ടു മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. കഷ്ടായി, എവിടെയോ ചടന്ന് മറന്നിരിക്കണോ? എത്ര ആയിട്ടും അങ്ങോട്ട് കിട്ടില്ല. തിരുമേനി മറന്നു. ഹൈ ലീഡർ ശ്രീ കരുണാകരൻ കേരളത്തിന് ഇന്ദിരാഗാന്ധിയിൽ നിന്ന് കൊണ്ടുവന്നതുപോലെ ശ്രീ നരേന്ദ്രമോദിയിൽ നിന്ന് കേരളത്തിന് വേണ്ടി പരമാവധി. ഉള്ള കാര്യം പറയാലോ, എന്റെ ഒരു 10 പൈസ അവിടെ എടുക്കാനില്ല. എല്ലാവരും എന്നെ സ്നേഹിക്കുകയും ഓർക്കുകയും ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്ന തരത്തിൽ ഞാൻ ആത്മാർത്ഥമായി ദൈവചിന്തയോടെ പ്രവർത്തിക്കും. എനിക്ക് പരിചയമില്ല, ഞാൻ ഉണ്ടല്ല. അതല്ല, ഉടുതണി ഉടുതണി. ഞാൻ പോയി വരട്ടെ മക്കളെ, 2ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2ാം തീയതി ഉണ്ടല്ലോ. അടുത്തത് അദ്ദേഹത്തിന് അടുത്ത ജന്മം ആരാകണമെന്നുള്ള ആഗ്രഹമാണ്. പുനർജന്മത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിന്റെ സത്യം എന്താണെന്ന് അനുഭവത്തിലൂടെ പലപ്പോഴായി നിരന്തരം അനുഭവിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, മരിച്ച് മണ്ണടിഞ്ഞ് ചാരമായി വളമായി അതിൽ നിന്ന് ഒരു ബീജം ഉത്ഭവിച്ച് അടുത്ത ജന്മത്തിൽ ഊണുനൂലിടുന്ന വർഗത്തിൽപ്പെട്ട് ശബരിമലയില് തന്ത്രമുഖ്യനാകണം, അവിടുത്തെ മേൽശാന്തിയാകണം, ഒന്നുമില്ലെങ്കിൽ 10-20 പേര് മേൽശാന്തിയുടെ കൂടെ കയറും. കീഴ്ശാന്തിമാർ അവരുടെ കൂട്ടത്തിൽ ഒരാളായി ഭഗവാനെ തലോടാൻ സാധിക്കണം, കുളിപ്പിക്കാൻ സാധിക്കണം, അഭിഷേകം ചെയ്യാൻ സാധിക്കണം. അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കണം എന്ന്.
ബ്രാഹ്മണന്മാർക്ക് മാത്രമേ ബി ജെ പിയിൽ സ്ഥാനമുള്ളൂ എന്ന് ഇപ്പോൾ സുരേഷ് ഗോപിക്ക് എം പി ആയപ്പോഴാണ് മനസ്സിലായത്. സംവരണത്തിന്റെ ശാപമേറ്റ് കീഴ്ജാതിക്കാരന്റെ ചവിട്ടടിയിലേക്ക് നീ വീഴാൻ കാരണം സവർണ മുദ്ര ചാർത്തിയ ഈ നൂലാണെന്ന് നീ അറിയണം. ബ്രാഹ്മണ്യം ഉറപ്പിക്കാൻ 1008 സൂക്തങ്ങൾ ഓതി ഋത്തുക്കുകൾ നിന്റെ ദേഹത്ത് കുരുക്കിയിട്ട ഈ മുഷിഞ്ഞ നൂൽ ഉപേക്ഷിക്കണം. പുറം കാഴ്ച കെടുത്തിയ ദുഷിച്ച അനുഷ്ഠാന കർമ്മങ്ങളിൽ അകക്കണ്ണ് തെളിയിക്കുന്ന ഉപനയന നാൾ തൊട്ട് നീ പേറുന്ന ഈ പൂണുനൂൽ പൊട്ടിച്ചെറിയണം. അടുത്ത ജന്മത്തിൽ പൂണുനൂലിടുന്ന വർഗത്തിൽപ്പെട്ട് കഷ്ടം.